السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، بهمان الله سهودرين غلي വിശുദ്ധ റമദാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മിലേക്ക് എത്തുകയാണ്. പുണ്യങ്ങളുടെ പെരുമഴക്കാലമായി അല്ലാഹു തആല നമുക്ക് നൽകിയ മഹത്തായ മാസത്തെ വരവേൽക്കാനുള്ള താൽപര്യത്തോടെയും ആ മാസം ഇബാദത്തുകൊണ്ട് ധന്യമാക്കണമെന്ന തീരുമാനത്തോടെയും ആ മാസത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്നവർ അതിനുവേണ്ടി നേരത്തെ തന്നെ ശാരീരികമായും മാനസികമായും ഒക്കെ തയ്യാറെടുപ്പ് നടത്താറുണ്ട്, നടത്തേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്ലാം ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടുത്തെ ജീവിതത്തിലൂടെ കഴിഞ്ഞ കാലത്തൊക്കെ നീണ്ട കാലം ഇബാദത്തുമായി ജീവിതം കഴിച്ചുകൂട്ടിയ മുൻഗാമികളെക്കാൾ മുന്നേ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അല്ലാഹു തആല തീരുമാനിച്ചിട്ടുള്ള വിഭാഗമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായ നമ്മൾ. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നഹനുൽ ആഖിറൂന സാബിഖൂൻ, നമ്മൾ അവസാനം വന്നവരാണെങ്കിലും ഏറ്റവും ആദ്യമായി സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. 1000 കൊല്ലം ജീവിച്ചവർ, 800 കൊല്ലം ജീവിച്ചവരൊക്കെ മുൻകാലത്ത് കഴിഞ്ഞുപോയി. അവർക്ക് അത്രയും കൊല്ലത്തെ ജീവിതത്തിൽ അവർ ചെയ്തു കൂട്ടിയ ആരാധനകൾ കൊണ്ട് അവര് സ്വർഗത്തിലെത്താനുള്ള യോഗ്യത നേടിയെടുത്തെങ്കിൽ ഇത്ര വളരെ ചുരുങ്ങിയ കാലത്തെ ജീവിതം കൊണ്ട് അവരെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും വിധത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള വിശേഷാൽ സന്ദർഭങ്ങൾ നൽകിയിരിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായ നമുക്ക് അല്ലാഹു. ആ വിശേഷാൽ സന്ദർഭങ്ങളുടെ കൂട്ടത്തിലെ ഒരു നീണ്ട കാലയളവ് തന്നെയാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മാസം നമ്മിലേക്ക് വരുന്നത് ഒരു വല്ലാത്ത അതിഥിയെ നമുക്കൊരിക്കലും തന്നെ മൂല്യം കണക്കാക്കാൻ സാധിക്കാത്ത അത്രയും വിലപ്പെട്ടൊരു അതിഥിയെ അർഹമായി സൽക്കരിക്കുക എന്ന ആ ഒരു ആത്മീയമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ നമ്മൾ റമദാനിനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് റമദാനു ഷെരീഫ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ കൃത്യമായി സ്വീകരിക്കാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരായി നമുക്ക് മാറാൻ കഴിയണം. പാപഭംഗിരമായ ജീവിതമാണ് ഒരു പക്ഷേ നമ്മൾ ഇത്രയും കാലം നയിച്ചിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്നൊരു മുക്തി നേടി പരിശുദ്ധമായ മനസ്സും ശരീരവും ഈ റമദാനിനെ വരവേൽക്കാൻ നമുക്ക് റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. വീടുകളിലും മറ്റുമൊക്കെ നനച്ചുകുളി എന്ന പേരിൽ നമ്മൾ സാധാരണ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തും. വൃത്തിയാക്കേണ്ടതൊക്കെ വൃത്തിയാക്കും, ക്ലീൻ ചെയ്യേണ്ടതൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഒന്നൊരു ബാഹ്യമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്തും. അത് പ്രശംസാർഹമായ സംഗതി തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതലായി നമ്മൾ അങ്ങേയറ്റം മലീമസമായ നമ്മുടെ മനസ്സിനെയും തെറ്റുകൾ കൊണ്ട് കറുത്തുപോയിട്ടുള്ള നമ്മുടെ ജീവിതത്തെയും ഒക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതാണ് പശ്ചാത്താപം അല്ലെങ്കിൽ തൗബ എന്ന് പറയുന്ന സംഗതി. റമദാൻ വരുന്നതിന്റെ തൊട്ടു മുമ്പ് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. റമദാൻ എന്ന മഹത്തായ വളരെ വിലമതിപ്പുള്ള അതിഥിയെ സൽക്കരിക്കാനും സ്വീകരിക്കാനും ഞാൻ ക്വാളിഫൈഡ് ആണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ പശ്ചാത്തപിച്ച് കഴിഞ്ഞകാല ജീവിതത്തിലെ അനുതായ്മകളെക്കുറിച്ചുള്ള ഒരു കണക്കെടുപ്പ് നടത്തി ആത്മാർത്ഥമായി യജമാനനായ റബ്ബിനോട് അതിൽ നിന്ന് ക്ഷമാപണം നടത്തി ജീവിതത്തെ ഇനി അങ്ങോട്ട് ലക്ഷ്യബോധത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കൃത്യമായ തീരുമാനവും പ്രതിജ്ഞയും സജീവമാക്കിയിട്ടാണ് വിശ്വാസി സമൂഹം മുന്നോട്ട് പോകേണ്ടത്. തൗബ ചെയ്ത് നന്നാവുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ പ്രഖ്യാപിത നിലപാടാകണം. വാസ്തവത്തിൽ തിന്മകളും അരുതായ്മകളും ഒക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈമാനികമായ പവർ കുറവുകൊണ്ടൊക്കെ ചില ഘട്ടങ്ങളിൽ വന്നുപോയിട്ടുണ്ടാകും. അങ്ങനെ തിന്മകളും തെറ്റുകളും വന്നുപോയ ആളുകൾ ഞാൻ എന്തായാലും ഇനി നരകത്തിലേക്കാണെന്ന നിരാശയുടെ ശൈലിയല്ല വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എത്ര തെറ്റുകൾ ചെയ്തവനും യജമാനനായ റബ്ബിനോട് അത് ഏറ്റുപറഞ്ഞ് നന്നാവാനുള്ള അവസരം അല്ലാഹു തആല നൽകുന്നുണ്ട്. നന്നാവാൻ തീരുമാനിച്ചാൽ അവനെ സ്വീകരിക്കുമെന്നാണ് റബ്ബിന്റെ പ്രഖ്യാപനം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. തെറ്റുകൾ ചെയ്ത് ശരീരത്തോട് അതിക്രമം കാണിച്ചിട്ടുള്ള ആളുകളെ വിളിച്ചു പറയാനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നത് എന്താണ്? ലാ തഖനതു മിർ റഹ്മത്തില്ലാ,
അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആരും നിരാശരാവണ്ട. എന്തുകൊണ്ട്? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ദോഷവും പുറത്തു തരുന്നവനാണ്. എന്താ കാരണം? ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വല്ലാതെ പാപം പൊറുക്കുകയും അടിമകളോട് കാരുണ്യം ചെയ്യുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. അപ്പൊ യജമാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിന്മ കണ്ടുപിടിച്ച് നമ്മളെ പൂട്ടാനുള്ള പദ്ധതി തയ്യാറാക്കുന്നവനല്ല. തെറ്റുപറ്റിപ്പോയവന് അതിൽ നിന്ന് മാറി ചിന്തിക്കാനും ക്ഷമാപണം നടത്താനും ഇനി അങ്ങോട്ടുള്ള ജീവിതം സുഖകരമാക്കാനും ഒക്കെയുള്ള തീരുമാനമെടുക്കാനുള്ള സാവകാശം തന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ പശ്ചാത്താപം എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. തൗബ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എത്രമാത്രം പവറാണ് അള്ളാഹു നൽകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൗബ ചെയ്യുന്ന ഒരു മനുഷ്യന് പടച്ച തമ്പുരാന്റെ മഹബത്ത്, അവന്റെ ഇഷ്ടം അള്ളാഹു തആല പ്രഖ്യാപിക്കുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തതഹിരീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ സൂറത്തുൽ ബഖറയുടെ 222-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു തആലക്ക് ഇഷ്ടമാണ്. യുഹിബ്ബുൽ മുത്തതഹിരീൻ, അതുപോലെ തന്നെ ശുദ്ധിയാക്കുകയുള്ള ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ ശുദ്ധിയും വരുത്തുന്ന ആളുകൾ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ പടച്ചവന്റെ മഹബത്ത് കിട്ടാനുള്ള കാരണമാണ് തൗബ. അതേപോലെ നമുക്ക് വിജയം കരസ്ഥമാക്കാനുള്ള, ആത്യന്തിക വിജയം കരസ്ഥമാക്കാനുള്ള ഏറ്റവും പ്രോപ്പറായിട്ടുള്ള മാർഗമാണ് തൗബ. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു നൂറിന്റെ 31-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞത് കാണാം, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ വിശ്വാസി സമൂഹമേ, നിങ്ങൾ എല്ലാവരും അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങൂ, നിങ്ങൾ വിജയികളാവാൻ. അവ തൗബ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു തആല നൽകുന്ന ഉറപ്പാണ് വിജയം എന്ന് പറയുന്നത്. അതുപോലെ അടിമകളുടെ ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കാനും അവരിൽ നിന്ന് വന്ന അരുതായ്മകൾ മാപ്പ് നൽകാനുമുള്ള പ്രധാനപ്പെട്ട കാരണമാണ് തൗബ. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ശൂറായുടെ 25-ാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം, വഹുവല്ലദീ യഖ്ബലു തൗബതാ ഇബാദിഹി വയഅഫു അനി സയ്യിആത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകളിൽ നിന്ന് അടിമകളെ തൊട്ട് പശ്ചാത്താപം സ്വീകരിക്കുകയും അവരിൽ നിന്ന് വരുന്ന അരുതായ്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കുകയും ചെയ്യും. അപ്പൊ തൗബ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹു തആല അവരുടെ അമലുകൾ സ്വീകരിക്കുമെന്ന ഉറപ്പും അവരിൽ നിന്ന് അരുതായ്മകളെ മാപ്പാക്കി കൊടുക്കുമെന്ന പ്രത്യേകമായിട്ടുള്ള പ്രോമിസും അള്ളാഹു തആല നൽകുകയാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാന്റെ 71-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞത് കാണാമല്ലോ, വമൻ തബ വഅമില സാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, പശ്ചാത്തപിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുലേക്ക് നന്നായിട്ട് ഖേദിച്ചു മടങ്ങുന്നവരാണ്. അവരുടെ ആ ഖേദത്തെ അള്ളാഹു തആല ഒരിക്കലും വൃതാവിലാക്കില്ല, അതിന് അള്ളാഹു തആല കൃത്യമായ പരിഹാരം തരുമെന്നാണ്. അതുപോലെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണവും നരകമോചനത്തിനുള്ള കൃത്യമായ റൂട്ടുമായി പശ്ചാത്താപത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിന്റെ 59-60 സൂക്തങ്ങളിൽ അള്ളാഹു പറഞ്ഞത് കാണാം, فَخَلَفَ مِن بَعْدِهِمْ خَلْفٌ نَضَاعُوا الصَّلَاةَ وَاتَّبَعُوا الشَّهَوَاتِ فَسَوْفَ يَلْقَوْنَ غَيًّا إِلَّا مَنْ تَابَ وَآمَنَ وَعَمِلَ صَالِحًا فَأُولَئِكَ يَدْخُلُونَ الْجَنَّةَ وَلَا يُظْلَمُونَ شَيْئًا. സൂറത്തു മറിയമിന്റെ 59-60 സൂക്തങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയാണ്. മുൻകാലത്ത് നല്ലവരായ ആളുകൾ കഴിഞ്ഞുപോയി, അതിനുശേഷം വരുന്ന ചില പിൻഗാമികൾ നിസ്കാരം നഷ്ടപ്പെടുത്തുകയും ദേഹേച്ഛകളെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിൽ അവർ മുന്നോട്ട് പോയാൽ നരകത്തെ നേരിട്ട് കാണേണ്ട ഗതികളിലേക്ക് അവരെത്തും. അതേസമയത്ത് ഇല്ലാമൻ താബവ ആമന വഅമില സാലിഹ, പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്ന പിൻഗാമികളോ, ഫഉലൈക യദ്ഖുലൂന ജന്ന, അവർ സ്വർഗപ്രവേശനം കൊണ്ട് അനുഗ്രഹീതരാകും. വലാ യുസ്ലമൂന ശൈഅ, അശേഷം അവർ ആക്രമിക്കപ്പെടുകയില്ല എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുപോലെ പാപമോചനവും പടച്ചവന്റെ കാരുണ്യവും തൗബ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല പ്രത്യേകം പ്രഖ്യാപിക്കുന്നുണ്ട്. സൂറത്തുൽ ആറാഫിന്റെ 153-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാം, വല്ലദീന അഅ്മലു സയ്യിആത്തി സുമ്മ തബൂ മിൻ ബഅദിഹാ വആമനു ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം. തെറ്റുകൾ പറ്റി പിന്നീട് പശ്ചാത്തപിക്കുന്ന ആളുകൾ, സത്യവിശ്വാസം സ്വീകരിക്കുന്ന ആളുകൾ, അല്ലാഹു തആല ആ തിന്മകൾക്കൊക്കെ ശേഷം
അവർക്ക് വല്ലാതെ കാരുണ്യം കൊടുക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു താല പറയുന്നത് കാണാം. അതുപോലെ നമ്മുടെ തിന്മകളൊക്കെ അള്ളാഹു താല നന്മയാക്കി മാറ്റിക്കളയുന്ന ഒരു പ്രക്രിയ, അത്തരമൊരു നേരെ ഉൾട്ടയായി കാര്യങ്ങൾ വരുന്ന ഒരു സംവിധാനം പശ്ചാത്തപിക്കുന്നവർക്ക് അള്ളാഹു താല അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നൽകുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തെറ്റ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അതേപോലെ വ്യഭിചരിക്കുകയും അതുപോലെ തന്നെ ആളുകളെ കൊല്ലുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ചെയ്തവനെ ചെയ്തവൻ കുറ്റം ഏറ്റെടുക്കേണ്ടി വരും. അവന് അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് ഇരട്ടി ഇരട്ടി ശിക്ഷ നൽകുകയും അവൻ അങ്ങേയറ്റം നിന്ദ്യമായ അവസ്ഥയിൽ കഴിയേണ്ടി വരികയും ചെയ്യും. ഇല്ലാ മൻ തബ വആമന വഅമില സാലിഹ വഅമില അമലൻ സാലിഹ فَأُولَئِكَ يُبَدِّلُ اللَّهُ سَيِّئَاتِهِمْ حَسَنَاتٍ وَكَانَ اللَّهُ غَفُورًا رَّحِيمًا. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല പറയുന്നത് കാണാം, പശ്ചാത്തപിച്ച് നന്നാകുന്ന ആൾ അവരുടെ ഫൗലായിക്ക യുബദ്ദിലു അല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത്, അവരുടെ തിന്മകൾ അല്ലാഹു നന്മയാക്കി മറിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത് കറുത്തിരുണ്ട ഭാഗങ്ങൾ അത് വെളുപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന സംവിധാനമാണ് തൗബ. അതോടൊപ്പം തന്നെ എല്ലാ ഖൈറുകളിലേക്കും എത്താനുള്ള കാരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബയെ കണക്കാക്കുന്നു. ഫൈൻ തുബ്തും ഫഹുവ ഖൈറുൽ ലക്കും, സൂറത്തു തൗബയുടെ മൂന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു തആല പറഞ്ഞത് കാണാം, പശ്ചാത്തപിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈർ. ഫൈൻ യതൂബു യകു ഖൈറൽ ലഹും, സൂറത്തു തൗബയുടെ 74-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞത് കാണാം. അപ്പൊ തൗബ വലിയ നന്മയുള്ള സംഗതിയാണ്. അതോടൊപ്പം തന്നെ ഈമാനും വലിയ പ്രതിഫലവും ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് തൗബ എന്ന് അള്ളാഹു തആല സൂറത്തു നിസായിന്റെ 146-ാമത്തെ സൂക്തത്തിൽ പറയുന്നത് കാണാം. ഇല്ലല്ലദീന തബു വ അസ്ലഹു വ അഖസമു ബില്ലാഹി വ അഖ്ലസു വ അഖ്ലസു ദീനഹും ലില്ലാ ഫഉലൈക മഅൽ മുഅ്മിനീൻ വ സൗഫ യുതില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അലീമാ. പശ്ചാത്തപിക്കുകയും ജീവിതത്തെ നന്നായി ക്രമീകരിക്കുകയും അള്ളാഹുവിന്റെ മാർഗം മുറുകെ പിടിക്കുകയും അവന് വേണ്ടി മാത്രം ദീനിനെ തനിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ സത്യവിശ്വാസികളോടൊപ്പമാണ്. അള്ളാഹു തആല അവർക്ക് വലിയ പ്രതിഫലം നൽകും എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുകയാണ്. അപ്പൊ പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് ഈമാനും അതേപോലെ വലിയ പ്രതിഫലവും അള്ളാഹു തആല ഓഫർ ചെയ്യുന്നത് കാണാം. ആകാശത്ത് നിന്ന് പടച്ച തമ്പുരാന്റെ ബറക്കത്തിറങ്ങാനുള്ള കാരണമാണ്, നമുക്ക് ശക്തി വർദ്ധിക്കാനുള്ള കാരണമാണ് തൗബ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത് കാണാം. വയാ ഖൗമിസ്തഗ്ഫിറു റബ്ബക്കും ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين. سورة هود ഇന്റെ 52-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നത് കാണാം. ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കല്ല തേടൂ, പശ്ചാത്തപിക്കുകയും ചെയ്യൂ, എന്നാൽ ആകാശത്തു നിന്ന് അല്ലാഹു തആല സമൃദ്ധമായി നിങ്ങൾക്ക് മഴ തരും, നിങ്ങൾക്ക് അല്ലാഹു തആല ഉള്ള ശക്തിയിലേക്ക് കൂടുതൽ ശക്തി വർദ്ധിപ്പിച്ചു തരും. അപ്പോ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കും തൗബ പ്രധാനപ്പെട്ട കാരണമാണ്. അതിന്റെയൊക്കെ പുറമെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കാരണമാണ് തൗബ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നു. അല്ലദീന യഹ്മിലൂന അർശ വമൻ ഹൗലഹ യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹ് വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു റബ്ബന വസിഅത് കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. سورة غافر ന്റെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാം, അർശ് വഹിച്ചു നിൽക്കുന്ന ബഹുമാനപ്പെട്ട മലക്കുകൾ, അതിന്റെ ചുറ്റുഭാഗത്തുള്ള മലക്കുകൾ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുകയും തഹ്മീദ് നിർവഹിക്കുകയും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ആ മഹാന്മാരായ മലക്കുകൾ, വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് വേണ്ടി അവർ പൊറുക്കലിനെ തേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പൊറുക്കലിനെ തേടുന്നതിന്റെ പ്രധാന മാറ്റർ, ഫഗ്ഫിർ ലില്ലദീന തബു വത്തബഉ സബീലക, പടച്ചവനെ പശ്ചാത്തപിക്കുകയും നിന്റെ മാർഗം പിന്തുടരുകയും ചെയ്ത ആളുകൾ അവർക്ക് നീ പൊറുത്തു കൊടുക്കുകയും വഖഹി മഅദാബൽ ജഹീം, ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് നീ രക്ഷ നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത്ര വലിയ അംഗീകാരവും യോഗ്യതയും കിട്ടും തൗബ ചെയ്യുന്ന ആളുകൾക്ക്. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്ന സംഗതിയാണത്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, സൂറത്തു നിസായിന്റെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാം. അതുകൊണ്ട് തെറ്റുകൾ പറ്റിപ്പോയ മനുഷ്യന്മാർ ആ തെറ്റ് ഏറ്റുപറയുകയും അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുമ്പോൾ അബദ്ധം പറ്റിയവൻ അത് ഏറ്റുപറയുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പറയുന്നുണ്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറയുന്നുണ്ട് അല്ലാഹു അഷദ്ദു ഫർഹൻ ബിതൗബത്തി അബ്ദിഹി ഹൈന യതൂബു ഇലൈ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന അടിമ അത് ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന് അവന്റെ പശ്ചാത്താപം വലിയ ഇഷ്ടമാണ്. ഒരു യാത്രയിൽ കുടുങ്ങിയിട്ട് ജീവിതം തന്നെ വഴിമുട്ടിപ്പോയി മരിച്ചുപോകുമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലെത്തിയ അടിമക്ക് അവന്റെ വാഹനം തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസത്തെക്കാൾ അല്ലാഹുവിന് ഇഷ്ടമാണ് തൗബ ചെയ്യുന്നവരെ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ അരുതായ്മകളൊക്കെ മാപ്പാക്കാൻ, മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിക്കാൻ, എന്തെങ്കിലുമൊക്കെ ഹക്കടപാടുകൾ കൊടുത്ത് തീർക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കാൻ, അങ്ങനെ വിശുദ്ധ റമദാനിനെ നല്ല കളങ്കമില്ലാത്ത മനസ്സോടെ അതോടൊപ്പം തന്നെ നല്ല തെളിഞ്ഞ അവസ്ഥയിൽ റമദാനിനെ വരവേൽക്കാനും സ്വീകരിക്കാനും നമ്മൾ തയ്യാറാവുകയും റമദാനിന്റെ കർമ്മശാസ്ത്രം കൃത്യമായി മനസ്സിലാക്കി ആ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഈ മഹത്തായ മാസത്തെ വരവേൽക്കാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ റമദാനു ഷെരീഫിന്റെ വിശേഷാൽ സന്ദർഭത്തെ അർഹമായി ഉപയോഗപ്പെടുത്താൻ, നമ്മുടെ ആരാധനകൾക്ക് വേണ്ടി ടൈമൊക്കെ പ്രത്യേകം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അതാത് സമയങ്ങളിൽ അത്രയും സംഗതികൾ ചെയ്യുമെന്ന ആ കൃത്യമായ ടാർഗറ്റോടുകൂടെ റമദാൻ തീരുമ്പോഴേക്ക് ദോഷം പൊറുക്കപ്പെട്ട സൗഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ എന്റെ പേരും വരണമെന്ന നിർബന്ധ ബുദ്ധിയോടെ നമ്മളെല്ലാവരും പ്രവർത്തിക്കുക, പരസ്പരം പ്രാർത്ഥിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.